കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും G23 ൽ ചേർന്നോ? ഒരു സംശയം കൊണ്ട് ചോദിക്കുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് G23 നേതാക്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് നിർഭാഗ്യകരമാണെന്നാണ്. തിരുത്തലിന് ശ്രമിച്ചവരുമായി നല്ല ബന്ധം വേണമായിരുന്നുവെന്നും ഇക്കാര്യം ഗാന്ധി കുടുംബത്തോട് താൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. വിമർശിക്കുന്നവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പ്രശ്നം. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ചാൽ കേരളത്തിലുള്ളവർ മനസാക്ഷി വോട്ട് ചെയ്യട്ടെ എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അശോക് ഗെഹ്ലോട്ടിനെ പ്രസിഡന്റാക്കാനാണ് ഗാന്ധി കുടുംബം ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും വോട്ട് പിടിക്കാൻ KPCC ഇറങ്ങില്ല. മത്സരമുണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് സുധാകരൻ്റെ അഭിപ്രായം. സുധാകരൻ്റെ ഈ അഭിപ്രായം നല്ലതാണ്. പക്ഷേ കേരളത്തിലെ 3000 വോട്ടുകളും സുധാകരൻ്റെ ഈ അഭിപ്രായത്തിൽ ഒരു പെട്ടിയിൽ വീഴുമോ? വീടില്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം. പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ദുഃഖിതരാണെങ്കിലും നെഹ്റു കുടുംബത്തിനൊപ്പമാണ് കേരളത്തിലെ ഭൂരിപക്ഷം നേതാക്കളും. G23 സംഘത്തിൽ അംഗമായി സോണിയയ്ക്ക് കത്തെഴുതിയ ശശി തരൂരിനെയോ PJ കുര്യനെയോ പിന്താങ്ങുന്നവർ അധികമില്ല. രഹസ്യ വോട്ടെടുപ്പ് നടന്നാൽ സ്ഥിതിഗതികൾ മാറി മറിയുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സുതാര്യമാകണമെന്നും വോട്ടർപട്ടിക പ്രസിദ്ധപ്പെടുത്തണമെന്നും G23 ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയോട് അധ്യക്ഷനാകാനാണ് നേതാക്കൾ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം 24 ആരംഭിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബം നിർദ്ദേശിക്കുന്ന മറ്റൊരാളോ അധ്യക്ഷനാകണമെന്ന് താല്പര്യപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ ഒരു വശത്ത്, പാർട്ടിയിൽ സമഗ്രമായ പൊളിച്ചെഴുത്തും തെരഞ്ഞെടുപ്പും ആവശ്യപ്പെട്ട തിരുത്തൽ പക്ഷത്തോട് അനുഭാവം കാട്ടുന്നവർ മറുവശത്ത്. ഔദ്യോഗിക പക്ഷത്തിന് വ്യക്തമായ മേധാവിത്വമുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിൽ തിരുത്തൽ പക്ഷക്കാരുടെ ഭാവി ചോദ്യചിഹ്നമാകും.